ഹലോ ഗായ്സ്, വെൽക്കം ടു ജപ്പി വ്ളോഗ്സ്. ടുഡേ വി ആർ ഗോയിങ് ടു ബീച്ച് വിത്ത് ഫാമിലി സീയിങ് സൺറൈസ്. ഇന്ന് സൺറൈസ് കാണാൻ പോവാണ്. സൈഡിലെല്ലാം കവുങ്ങ്, അടക്കാമരം. ഓൾമോസ്റ്റ് ബീച്ചിൻ്റെ അടുത്ത് എത്താറായി. ചുറ്റിലും നോക്കിയാൽ കാണാം, നല്ല പ്രകൃതി രമണീയമായ സ്ഥലം. അങ്ങനെ ഒരു 2 മിനിറ്റ്സ് കൊണ്ട് ബീച്ചിലെത്തും. ഇവിടെയൊക്കെ എവിടെ നോക്കിയാലും വയൽ. അങ്ങനെ നമ്മൾ ബീച്ചിലെത്തിയിരിക്കുകയാണ്. അവർ ഫാമിലി, ബ്രദർ, സിസ്റ്റർ ആൻഡ് ഓൾ ഓൾറെഡി റീച്ചിങ് ഇൻ ബീച്ച്. ദേ ആർ സിറ്റിംഗ് ദേർ. നല്ല മനോഹരമായ വ്യൂ. അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ മീൻ പിടിക്കാൻ പോകുന്ന ബോട്ട് അവിടെ വെച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ ബോട്ട് പോലെ സ്ട്രൈറ്റ് ആയിട്ടുള്ള ബോട്ടല്ല, രണ്ട് കാലൊക്കെ ഉണ്ട്, മൊത്തം 4 കാല്. ഫൈബർ ബോട്ട് തന്നെ, ബട്ട് ഒരു 4 കാലൊക്കെ ആയിട്ട് പെട്ടെന്ന് മുങ്ങാതിരിക്കാനാണെന്നാണ് തോന്നുന്നത്. ഇതാ എൻ്റെ വൈഫ്. പോയി. This is her sister. This is sister-in-law. പയ്യൻ എന്തൊക്കെ കാണിക്കുന്നു. ഇത് രാവിലത്തെ 8 മണിയാ. ബീച്ചിൽ കുറച്ച് ആൾക്കാരേ ഉള്ളു. ഇവിടെ ബീച്ചിൻ്റെ സൈഡായിട്ട് കുറേ വയലുകളുണ്ട്. നല്ല സൺറൈസൊക്കെ, ഓ സണ്ണൊക്കെ ഓൾറെഡി റൈസായി കുറേ സമയമായി. ഇവിടെ നിന്ന് നല്ല രസമാണ് കാണാൻ. ഇവിടുന്ന് റോഡ് സൈഡിലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടുന്ന് അങ്ങ് വരെ പരന്ന് കിടക്കുന്ന വയലുകൾ കാണാം. ഇവിടെ മൊത്തം വയലുകൾ. ബീച്ച് ഇതിൻ്റെ തൊട്ടിപ്പുറത്താണ്. രാവിലെ തന്നെ വന്ന് ബീച്ചിൽ വന്ന വൈകുന്നേരത്തെ പോലത്തെ ഒരു ഫീല് കിട്ടുന്നില്ല. ഹലോ ഹലോ മക്കാൻ, എൻ്റെ ബ്രദറില്ല ഓൾറെഡി കുളിക്കാൻ തുടങ്ങി. രാവിലെ രാവിലെ തന്നെ ഉപ്പുവെള്ളത്തിൽ കുളിക്കുന്നു. ചേട്ടേ, ഓക്കെ, നിങ്ങൾക്കൊരു സംഭവം കാണിച്ചു തരാം. ഇവിടുത്തെ ബീച്ചിലെ മണ്ണ് ബ്ലാക്ക് കളറിലിരിക്കുന്നു. നമ്മുടെ നാട്ടിലൊക്കെ വൈറ്റ് കളറിലാണ്. കാരണം ഈ വോൾക്കാനൻ്റെ അകത്തുനിന്നൊക്കെ വരുന്ന ആഷസാണെന്നാണ് തോന്നുന്നു. ഇവിടെ രാവിലെ തന്നെ ബീച്ചിൽ കുളിക്കുന്ന കുറേ കുട്ടികളെ കാണാം. ഈ ബീച്ചിൻ്റെ പേര് പാണ്ഡൈഗിരി അമ്മാസ്. വലിയ വൈബ്സ് ഒന്നുമില്ല, ചെറിയ വൈബ്സ് മാത്രമേ ഉള്ളൂ. They are going for fishing. Oh, somebody doing snorkeling. തോണിയൊക്കെ എടുത്തിട്ട്
ഫിഷിങ്ങിന് പോകുന്നു. ഒരു അരമണിക്കൂറും വലിക്കേണ്ട വരും, എന്നാലും ഇത് കരക്കത്തോ. നേരത്തെ ഫിഷ് ചെയ്യുന്ന ആൾക്കാർക്ക് കുറച്ച് മീനൊക്കെ കിട്ടിയിട്ടുണ്ട്. എല്ലാം ചെറിയ ചെറിയ മുള്ളനാന്ന് തോന്നുന്നു, ചെറിയ ചെറിയ മീനുകളോ. ഈ രണ്ടാൾ അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന് അടിച്ച് വലിക്കാം. മണ്ണ് കിടന്ന് കളിക്കുക. ഇത്രയും മല വലിച്ചിട്ട് ഒന്നും കിട്ടിയില്ലേ? ഒന്നും കിട്ടിയിട്ടില്ല എന്നാ തോന്നുന്നു. അപ്പ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്. വലയിലൊന്നും കിട്ടിയിട്ടില്ല, ഒന്നുമില്ല. ചെറിയ രണ്ട് മൂന്ന് മീൻ മാത്രമേ ഉള്ളൂ. ഇത്രയും നേരം ശരിക്ക് കിട്ടിയതാണ് രണ്ട് മീൻ. കുറേ പ്ലാസ്റ്റിക്കും എത്രത്തോളം പൊല്യൂഷൻ ഉണ്ടെന്ന് ഇത് നോക്കിയാൽ മനസ്സിലാവും. കടലെല്ലാം പ്ലാസ്റ്റിക്കും ബോട്ടിലൊക്കെ ഉള്ളു. 7:30 ഇവിടെ എത്തി, 9 മണിയായി. തിരിച്ച് വീട്ടിലേക്ക് പോകാൻ പോവാണ്. നല്ല വെയിൽ തുടങ്ങി, ഭയങ്കര ചൂട്. ഇവിടെ സൺസ്ക്രീം ഇല്ലാണ്ട് എവിടെയും പുറത്ത് പോകാൻ പറ്റില്ല. ആര് ബാലിൽ വരുന്നുണ്ടെങ്കിലും ഒരു 2-3 ബോട്ടിൽ സൺസ്ക്രീം എടുത്തിട്ട് വരേണ്ടി വരും. ഭയങ്കര വെയിലാ, വെയിൽ കൊണ്ടാൽ പെട്ടെന്ന് കറക്കുകയും ചെയ്യും. ഓക്കെ, അപ്പം എല്ലാവരും തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഇവിടുന്ന് ഒരു 10-15 മിനിറ്റ് പോകാനുണ്ട്. നമ്മൾ പോകേണ്ടത് ആ കാണുന്ന കുന്നിൻ്റെ മേലാണ്, അതിൻ്റെ മുകളിലാണ് നമ്മൾ താമസിക്കുന്നത്. അവിടെ നല്ല തണുപ്പാ, ഇവിടെ ഭയങ്കര ചൂടാ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ഇവിടെ തീരാണ്. നെക്സ്റ്റ് ബ്ലോഗുമായിട്ട് വീണ്ടും വരാം. ബൈ.